പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അൽ അറബിയ ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്, വീഡിയോ എഡിറ്റിംഗ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ള വളരെ സുപ്രധാനമായ ഒരു അറിവിനെ സംബന്ധിച്ചാണ്. അതായത് നമുക്കറിയാം, നമുക്കെ ടി വി ന്യൂസ് കാണുന്ന സമയത്ത് നമ്മുടെ ടി വിയിൽ അടിഭാഗത്തായി വാർത്തകൾ ഒന്നിന് പിറകെ ഒന്നായി സ്ക്രോൾ ചെയ്ത് വരുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിൽ എങ്ങനെയാണ് ഇത്തരത്തിൽ നമ്മുടെ ടെക്സ്റ്റുകൾ സ്ക്രോൾ ചെയ്യുന്ന, ഒന്നിന് പിറകെ ഒന്നായി സ്ക്രോൾ ചെയ്ത് മൂവ് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത്. കൈൻമാസ്റ്റർ എന്ന് പറയുന്ന വീഡിയോ എഡിറ്റിംഗ് ആപ്പിലാണ് ഞാൻ സ്ക്രോളിങ് ചെയ്യുന്നത്. നമ്മതിന് വേണ്ടി ആദ്യമായി കൈൻമാസ്റ്റർ ആപ്പ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വലതുഭാഗത്ത് ഒരു പുതിയ വീഡിയോ ചെയ്യുന്നതിന് വേണ്ടി വലതുഭാഗത്ത് കാണുന്ന സെൻട്രലിൽ കാണുന്ന പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ശേഷം 16:09 ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ കൈൻമാസ്റ്ററിൻ്റെ വീഡിയോ എഡിറ്റിംഗ് പേജ് ഓപ്പണായി വരുന്നു. ഇവിടെ നമ്മൾ ആദ്യമായി മീഡിയയിൽ പോയി ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട്. ഞാനൊരു വൈറ്റ് കളർ ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്യുന്നു. ശേഷം അത് അല്പം ലെങ്ത്ത് കൂട്ടി കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് ഈ മഞ്ഞ ലൈനിൽ പിടിച്ച് വരച്ചാൽ ലെങ്ത്ത് കൂട്ടാൻ സാധിക്കും. എത്രയും കൂട്ടാവുന്നതാണ്. പിന്നീട് മുകളിൽ കാണുന്ന വലതുഭാഗത്ത് കാണുന്ന ടിക്ക് അടിക്കുന്നു. വീഡിയോയുടെ തുടക്കത്തേക്ക് പോകുന്നതിന് വേണ്ടി ഈ ഇടതുഭാഗത്ത് കാണുന്ന ആരംഭം ക്ലിക്ക് ചെയ്യുന്നു. ആരംഭത്തിലേക്ക് വന്നു. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ടെക്സ്റ്റുകൾ സ്ക്രോൾ ചെയ്യാൻ ആവശ്യമായ ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോയുടെ അടിഭാഗത്ത് കൊണ്ടുവരികയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ലെയറിൽ പോയി മീഡിയ എടുത്ത് ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ എടുക്കുന്നു. ഞാൻ തൽക്കാലം ചുവന്ന കളർ എടുക്കുന്നു. നമ്മളത് വലുതാക്കി ശേഷം നമുക്ക് അടിഭാഗത്തേക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ബാക്ക്ഗ്രൗണ്ടായി വരാവുന്ന ഭാഗത്തിൽ നാം അത് ചെറുതാക്കി കൊണ്ടുവരുന്നു. ഓക്കെ എന്ന് ടിക്കടിക്കുന്നു. വലതുഭാഗത്തേക്ക് വന്ന് ടിക്കടിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൻ്റെ ലെങ്ത് അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് കളർ ലെങ്ത്തിൽ കൂട്ടി കൊടുക്കാൻ സാധിക്കും. അല്പം നീട്ടി കൊടുക്കുന്നു, ടിക്കടിക്കുന്നു. പിന്നെ നമുക്ക് നമ്മുടെ വീഡിയോയുടെ തുടക്കത്തിലേക്ക് പോകുന്നതിന് വേണ്ടി ഇടതുഭാഗത്ത് കാണുന്ന ഈ ആരോ ക്ലിക്ക് ചെയ്യുന്നു. സ്റ്റാർട്ടിങ്ങിലേക്ക് വന്നു. ഇനി നമ്മൾ ഇവിടേക്ക് ഈ ചുവന്ന ബാക്ക്ഗ്രൗണ്ടിലേക്ക് സ്ക്രോൾ ചെയ്യാൻ ആവശ്യമായ മാറ്റർ നാം ആഡ് ചെയ്യേണ്ടതുണ്ട്. അതന്നെ ലെയറിൽ പോയി ടെക്സ്റ്റ് ടി എന്ന് കാണുന്ന ചിഹ്നം ടെക്സ്റ്റ് അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ടെക്സ്റ്റുകൾ ആഡ് ചെയ്യാൻ ആവശ്യം ഉള്ള പേജ് വരും. നമ്മൾ അവിടെ ടെക്സ്റ്റ് ആഡ് ചെയ്യുക. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരാണ് ഇവിടെ ടൈപ്പ് ചെയ്യുന്നത്, അറബിയ വ്ളോഗ്. ഓക്കെ ഓക്കെ കൊടുക്കുക. ടെക്സ്റ്റ് വരും. നമുക്കത് പിടിച്ച് വലിച്ചാൽ വലുതാവും. നമുക്കതിൻ്റെ ഫോണ്ട് മാറ്റണമെങ്കിൽ വലതുഭാഗത്ത് കാണുന്ന എ എന്ന് കാണുന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ധാരാളം ഫോണ്ടുകൾ വരും. നമുക്ക് ഇഷ്ടമുള്ള ഫോണ്ട് സെലക്ട് ചെയ്യുക. ഞാൻ ഈ ഫോണ്ട് സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് ടിക്ക് അടിക്കുന്നു. ഫോണ്ട് വന്നിട്ടുണ്ട്, നമുക്ക് വലുതാക്കാം. എന്നിട്ട് ഈ ടെക്സ്റ്റിനെ പിടിച്ച് നമ്മൾ നേരത്തെ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള ബാക്ക്ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവരുന്നു. ടിക്കടിക്കുന്നു. ശേഷം നാം വീണ്ടും ഈ അറബിയ ബ്ലോഗം താഴെ കാണുന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. അത് സെലക്ഷനാവും. സെലക്ഷനായ ശേഷം ഇത് പിടിച്ച് നാം വലതുഭാഗത്തേക്ക് വലിക്കുക. ഇവിടുന്ന് നമുക്കിത് ടെക്സ്റ്റ് മൂവ് ചെയ്യേണ്ട ആരംഭിക്കേണ്ടത് അവിടെ കൊണ്ടുപോയി വെക്കുക. ഉള്ളിലേക്ക് കൊണ്ടുപോയി വെക്കുന്നു. ടിക്കടിക്കുന്നു. ശേഷം നാം ഈ ടെക്സ്റ്റിനെ ഇങ്ങോട്ട് നീക്കിയ ശേഷം ഇതിൻ്റെ എൻഡിൽ വെക്കുക. ഇതിൻ്റെ എൻഡിൽ നാം കർസർ വെച്ച ശേഷം സെലക്ട് ചെയ്യുക. ആ സെലക്ട് ആവുന്ന സമയത്ത് നമ്മുടെ സ്ക്രീനിൻ്റെ ഇടതു ഭാഗത്തായി ഒരു കീ ചിഹ്നം വരും. ഡിലീറ്റ് ബട്ടൺ മുകളിലെ ഒരു കീ ചിഹ്നം, അത് ആനിമേഷൻ കീ ആണ്. അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നാം നേരത്തെ ഉള്ളിലേക്ക് നീക്കിയിട്ടുള്ള ടെക്സ്റ്റിനെ പിടിച്ച് ഇടത്തോട്ട് വലിക്കുന്നു. ഇങ്ങനെ വലിച്ച്
ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെയാണ് അവസാനിക്കേണ്ടത്. ആ രൂപത്തിൽ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നു, തിക്കടിക്കുന്നു. ഇനി നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പ്ലേ ചെയ്ത് നോക്കാം. ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതാണ്. ഇതിൻ്റെ വേഗത കൂട്ടാനും കുറക്കാനും, ഇതിൻ്റെ വലിപ്പം കൂട്ടിയാൽ വേഗത കുറയും. ഇവിടെ പിടിച്ച് അല്പം വലുതാക്കി കൊടുക്കാം, വേഗത കുറയും. വേഗത കുറഞ്ഞു. ഇനിയും വലുതാക്കിയാൽ ഇനിയും വേഗത കുറക്കാം. വേഗത കുറക്കുന്നതനുസരിച്ച് നമ്മൾ ലെങ്ത് കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ഇപ്പോൾ പതുക്കെ വരുന്നത്. ഓക്കെ, വേഗത കൂട്ടണമെങ്കിൽ നമുക്ക് അല്പം കട്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ വെച്ച് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കത്രിക വരും. റൈറ്റ് സൈഡ് ക്ലിക്ക് ബ്രേഡ് കട്ട് ക്ലിക്ക് ചെയ്താൽ കട്ടായി പോയിട്ടുണ്ട്. ആ വേഗത കൂടുന്നതാണ്. ഇങ്ങനെ വേഗത കൂട്ടാനും കുറക്കാനും സാധിക്കും. ഇനി നമുക്ക് ഇവിടെ വെച്ചുകൊണ്ട് തന്നെ അടുത്ത ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്നു. നമ്മൾ ഇവിടെ ലെയർ കൊടുക്കുന്നു, അടുത്ത ടെക്സ്റ്റ് കൊടുക്കുന്നു, അടുത്ത മാറ്റർ കൊടുക്കാം. വെൽക്കം ടു മൈ ചാനൽ. ഓക്കെ, വലുപ്പം കൂട്ടി കൊടുക്കാം. നേരത്തെ ചെയ്ത പോലെ നമുക്ക് ഫോണ്ട് മാറ്റി കൊടുക്കാം. ഒരേ ഫോണ്ടാവുന്ന നല്ലത്. ഇവിടെ കൊണ്ട് വെക്കുന്നു, ടിക്കടിക്കുന്നു. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നാം ഇത് പിടിച്ച് വലിച്ചുകൊണ്ട് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു, ടിക്കടിക്കുന്നു. ശേഷം ഇതിൻ്റെ അവസാന ഭാഗത്ത് കൊണ്ടുവന്ന് വെച്ച ശേഷം സെലക്ട് ചെയ്ത് നേരത്തെ ചെയ്ത പോലെ ആനിമേഷൻ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് അത് പിടിച്ച് ഇടത്തോട്ട് വലിക്കുന്നു. ഇവിടെ കൊണ്ട് വെക്കുന്നു, ടിക്കടിക്കുന്നു. ശേഷം നാം ലെങ്ത് അല്പം കൂട്ടി കൊടുക്കാം, ടിക്കടിക്കുന്നു. എന്നിട്ട് പ്ലേ ചെയ്ത് നോക്കാം. നോക്കുവൽ അറബിയ വ്ലോഗ് എന്ന് വന്നു. അതിനുശേഷമായി വെൽക്കം ടു മൈ ചാനൽ എന്ന് വരുന്നു. ഈ രൂപത്തിൽ നമുക്ക് എത്രയും ടെക്സ്റ്റുകൾ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ വീഡിയോയിൽ നമുക്ക് ടെക്സ്റ്റുകളെ സ്ക്രോൾ ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.